സ്വർണ്ണക്കടത്ത് കേസുമായി ബന്ധപ്പെട്ട് എം ശിവശങ്കറിന്റെ ചാർട്ടേഡ് അക്കൗണ്ടിനെ കസ്റ്റംസ് ചോദ്യം ചെയ്തു. ശിവശങ്കറിന്റെ വരുമാനം സംബന്ധിച്ച വിവരശേഖരണത്തിന്റെ ഭാഗമായാണ് നടപടി. യു എ കൌൺസിൽ ജനറലിലെ ഗൺമാൻ ജയഘോഷിനെ വീണ്ടും ചോദ്യം ചെയ്യും. വി എസ് അനു ചേരുന്നു. അനു, ഇപ്പോഴും ശിവശങ്കറിനെ കേന്ദ്രീകരിച്ചുള്ള അന്വേഷണം എൻ ഐ എ തുടരുന്നു, ഒപ്പം കസ്റ്റംസും. എന്നല്ലേ മനസ്സിലാക്കേണ്ടത്? ഈ ചാർട്ടേഡ് അക്കൗണ്ടിനെ ചോദ്യം ചെയ്യുന്നതിലൂടെ എന്തൊക്കെ വിവരങ്ങൾ മനസ്സിലാക്കാനായിരുന്നു കസ്റ്റംസിന് ശ്രമം? രഞ്ജിത്ത്, തീർച്ചയായും നിലവിൽ ശിവശങ്കറിനെതിരെ ഇത്തരത്തിൽ അല്ലെങ്കിൽ സ്വർണ്ണക്കടത്തുമായി ബന്ധപ്പെട്ട് ഇദ്ദേഹത്തിന് നേരിട്ട് പങ്കുള്ളതായ തെളിവുകൾ ഉള്ളെങ്കിലും ആ സാധ്യതകൾ എൻ ഐ എയോ കസ്റ്റംസോ തള്ളിക്കളയുന്നില്ല. അതുകൊണ്ട് തന്നെയാണ് കഴിഞ്ഞ ദിവസം നമ്മൾ പറഞ്ഞതുപോലെ ഈ സെക്രട്ടേറിയറ്റിലെ ദൃശ്യങ്ങൾ, ഈ പ്രതികൾ സ്വപ്ന, സന്ദീപ്, സരിത്ത് എന്നിവരുടെ ഫോൺ രേഖകൾ, അതിന്റെ ഫോറൻസിക് റിപ്പോർട്ട്, ശിവശങ്കറിന്റെ ഫോണിന്റെ ഫോറൻസിക് റിപ്പോർട്ട്, ഇതൊക്കെ പരിശോധിച്ച ശേഷമാകും ഒരു ക്ലീൻ ചിറ്റ് നൽകുക എന്ന കാര്യത്തിലേക്കൊക്കെ കസ്റ്റംസും എൻ ഐയും കടക്കുക. നിലവിൽ പക്ഷേ ഇത് ഏത് സാധ്യതയും കസ്റ്റംസും എൻ ഐയും പരിശോധിക്കുന്നുണ്ട്. ഇതിന്റെ ഭാഗമായിട്ടാണ് ഇന്നലെ രാത്രി 9 മണിയോടുകൂടി കസ്റ്റംസ് ശിവശങ്കറിന്റെ ചാർട്ടേഡ് അക്കൗണ്ടന്റിനെ വിളിച്ചു വരുത്തിയത്. അദ്ദേഹത്തെ ഏതാണ്ട് 2 മണിക്കൂറോളം ചോദ്യം ചെയ്തു. ശിവശങ്കറിന്റെ സാമ്പത്തിക ഇടപാടുകൾ സംബന്ധിച്ച് കൂടുതൽ കാര്യങ്ങൾ അറിയുക എന്നുള്ളതാണ് കസ്റ്റംസിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഉദ്ദേശം. കാരണം ഈ സ്വർണ്ണക്കടത്തുമായി ബന്ധപ്പെട്ട ഏതെങ്കിലും സാമ്പത്തിക ലാഭം ശിവശങ്കറിന് ഉണ്ടായിട്ടുണ്ടോ എന്ന കാര്യം കൂടെ പരിശോധിക്കുക എന്നുള്ളതായിരുന്നു കസ്റ്റംസിന്റെ ഉദ്ദേശം. ഏതായിരുന്നാലും അക്കാര്യത്തിൽ കൃത്യമായ പരിശോധന നടന്നു എന്ന് തന്നെയാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഈ കേസുമായി ബന്ധപ്പെട്ട് വളരെ നിർണായകമായ ഒരു വ്യക്തി, അതായത് യു എ കൗൺസിൽ ജനറലിന്റെ ഗവൺമെന്റ് ജയഘോഷ്, ജയഘോഷിനെ വീണ്ടും ചോദ്യം ചെയ്യും എന്നുള്ള കാര്യവും കസ്റ്റംസ് ഉദ്യോഗസ്ഥർ പങ്കുവച്ചു. മെഡിക്കൽ പഠനത്തിന്റെ ഭാഗമായി